ഹായ്, എല്ലാവർക്കും നമസ്കാരം. സിനീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കാളനാണ്. ഇത് സദ്യയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഐറ്റം തന്നെയാണ്. അതിനു മുമ്പായി ഈ ചാനൽ പുതുതായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിൻ്റെ തൊട്ടടുത്തൊരു കുഞ്ഞ് ബെല്ലൈക്കൺ വരും. അതിൽ ഓൾ അമർത്തിയാൽ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ഇതിനെന്തൊക്കെ വേണ്ടതെന്ന് നോക്കാം. രണ്ട് പച്ചക്കായ എടുത്തിട്ടുണ്ട്. അത് അധികം മണ്ണില്ലാത്ത കാരണം ഞാൻ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട്. ഇത് നാടൻ കായയാണ്. രണ്ട് പച്ചക്കായൻ്റെയും തൊലി കളഞ്ഞതിന് ശേഷം നമ്മൾ നല്ലോണം കഴുകിയെടുക്കണം. പച്ചക്കായ നമ്മൾ കായ വറുക്കാൻ വേണ്ടി തൊണ്ട് കളഞ്ഞ പോലെ തൊണ്ട് അടത്തിയെടുക്കുകയാണ്. ആ തൊണ്ട് കളയേണ്ട ആവശ്യമൊന്നുമില്ല. അത് നമുക്ക് ഉപ്പേരിക്കെടുക്കാം. പിന്നെ രണ്ട് ഭാഗമായിട്ട് മുറിച്ചതിന് ശേഷം ചെറിയ കഷ്ണങ്ങളായിട്ട് നമ്മൾ മുറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഞാൻ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു മൺചട്ടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. മൺചട്ടിയിലാണ് ഇത് ഉണ്ടാക്കാൻ നല്ലത്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു മുക്കാൽ ടീസ്പൂണോ മഞ്ഞൾപ്പൊടി ഉണ്ട്. ഞാനിവിടെ 1.5 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കണേ. നിങ്ങൾ എത്ര പച്ചക്കായാണ് എടുക്കണമെങ്കിൽ അത് അത്ര ആ പച്ചക്കായ മുങ്ങിക്കിടക്കുന്ന പോലെ വെള്ളം ഒഴിക്കണം. പിന്നെ വേണ്ടത് തേങ്ങയാണ്. ഞാനൊരു അരമുറി തേങ്ങ ചിരകിയിട്ടുണ്ട്. 1 ടീസ്പൂൺ കുരുമുളക്. പിന്നെ വേണ്ടത് 3 പച്ചമുളക്. 1/2 ടീസ്പൂൺ ജീരകം, തൈര്, ഇതൊക്കെ കൂടിയിട്ട് ഞാൻ മിക്സിയിൽ അരക്കുകയാണ് ചെയ്യുന്നത്. മിക്സിയിൽ അരയ്ക്കുമ്പോൾ വെള്ളത്തിന് പകരം ഞാൻ തൈരാണ് ഒഴിക്കുന്നത്. തേങ്ങയും ജീരകവും പച്ചമുളകും എല്ലാതും കൂടി ഇട്ടതിന് ശേഷം വെള്ളം ഒഴിക്കാതെ വെള്ളത്തിന് പകരം നമ്മൾ ഒഴിക്കുന്നത് തൈരാണ്. അത് അങ്ങനെ ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ കാളനിൽ വെള്ളം കൂടില്ല. കായ നല്ലോണം വേവും വേണം. എന്നാലോ വെന്ത് നല്ലോണം ഉടയാനും പാടില്ല. അങ്ങനെ വേവിച്ചെടുക്കണം. അങ്ങനെ വേവിച്ചെടുത്താൽ മാത്രമാണ് കാളന് ആ കായ നമ്മൾക്ക് കടിക്കാൻ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഒക്കെ വെന്തലിഞ്ഞ് അതിൽ ചേർന്ന് പോവും. അത് അധികം വേവ് നമ്മൾ നോക്കിയെടുക്കണം. വെള്ളം അതിൽ കറക്റ്റായിട്ട് വറ്റിയതിന് ശേഷമാണ് നമ്മൾ ഈ തേങ്ങ അരച്ചതും തേങ്ങയും കുരുമുളകും ജീരകവും തൈരും കൂടിയിട്ട് അരക്കണം. അധികം പുളിയുള്ള, നല്ല പുളിയുള്ള തൈരാണ് ഇതിന് ഉപയോഗിക്കേണ്ടത്. എന്നാലും അധികം പുളി വേണ്ടേനു. മൺചട്ടിയിലാണ് നിങ്ങൾ വെക്കണമെങ്കിൽ നല്ലോണം സൂക്ഷിക്കണം. തീ കുറച്ച് വെച്ച് പച്ചക്കായ വേവിക്കണം. അല്ലെങ്കിൽ തീ കൂടുന്ന കൂട്ടിക്കഴിഞ്ഞാൽ പച്ചക്കായ ചട്ടിയിൽ അടി പിടിക്കും. അതുകൊണ്ട് നിങ്ങൾ നല്ലോണം കറക്റ്റായിട്ട് നോക്കണം. വെള്ളം വറ്റുമ്പോൾ തന്നെ, പകുതി വേവാകുമ്പോൾ തന്നെ നമുക്ക് പച്ചക്കായയിൽ ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ ഞാൻ തേങ്ങ എല്ലാതും കൂടിയിട്ട് നല്ല പോലെ അരച്ചെടുത്തിട്ടുണ്ട് മിക്സിയിൽ. ആ അരച്ചെടുത്തത് നല്ലോണം വെള്ളം വറ്റിയതിന് ശേഷം നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഈ തൈരിൻ്റെ കൂട്ട്. പിന്നെ അതിലേക്ക് ഞാൻ 2 അല്ലി വേപ്പിൻ്റെ ഇല മുറിച്ചിടുന്നുണ്ട്. അതൊരു മണം കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നിങ്ങൾ അത് നോക്കണം, തൈരിന് പുളി ഇല്ലെങ്കിൽ കുറച്ച് നല്ലോണം പുളിയുള്ള തൈര് കുറച്ചും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഈ കൂട്ട് ഒഴിച്ചതിന് ശേഷം അധിക നേരം ഗ്യാസ് സ്റ്റൗവ് തിളപ്പിക്കണ്ട. ഒന്ന് ചൂടായാൽ മതി ഈ തേങ്ങേൻ്റെ എല്ലാം കൂട്ട്. പിന്നെ നമ്മൾ കടുക് വറുക്കുകയാണ് ചെയ്യുന്നത്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഇട്ടതിന് ശേഷം ഉലുവയും പിന്നെ ഇടുന്നത് വറ്റൽമുളകാണ്. 2 വറ്റൽമുളക് ഞാൻ മുറിച്ചിട്ടിട്ടുണ്ട്. പിന്നെ ഇട്ടേക്കുന്നത് വേപ്പിലയാണ്. വേപ്പിലയും എല്ലാതും ഇട്ടതിന് കടുകൊക്കെ പൊട്ടിയതിന് ശേഷം നമ്മൾ ഈ ഇറക്കി വെച്ച ഈ കൂട്ടിലേക്കാണ് നമ്മൾ ഒഴിക്കുന്നത്. കാളനിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. കടുക് വറുത്തതിന് ശേഷം പെട്ടെന്ന് തന്നെ നമ്മൾ ഇളക്കേണ്ട ആവശ്യമില്ല. കുറച്ച് സമയം വെച്ചതിന് ശേഷം അത് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ ആവി പോയതിന് ശേഷം നമ്മൾ മൂടി വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ അടിപൊളിയായിട്ടുള്ള കാളൻ കറി എല്ലാവരും ഇത്തവണ ഓണത്തിന് ഉണ്ടാക്കി നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.